നിങ്ങളുടെ വോട്ടവകാശം നൽകിയ ടീച്ചറെ വിജയിപ്പിക്കണം, അനുഗ്രഹിക്കണം എന്നപേക്ഷിക്കാൻ ഈ വേദിയിൽ കടന്നു നിൽക്കുന്നത് ഏറ്റവും അധികം അഭിമാനത്തോടെയും നന്ദിയോടെയും സ്നേഹത്തോടെയുമാണ് എന്ന് തുടക്കത്തിൽ തന്നെ പറയാം. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ശ്രീമതി ശൈല ടീച്ചറോടാണ്. കോവിഡ് ബാധിച്ച് ഏതാണ്ട് സ്വർഗവാതിൽ തുറന്നിടത്തുനിന്ന് എന്നെ തിരിച്ചു കൊണ്ടുവന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സഹായം തേടി ഞാൻ ഇന്ന് തലശ്ശേരിയിൽ വന്നിരിക്കുന്നത്. ഇതേ അനുഭവമുള്ള അനേകായിരങ്ങൾ ഇന്ന് മലയാളികൾ കേരളത്തിന് പുറത്തും അകത്തും ജീവിക്കുന്നു. ഈ നാടിൻ്റെ അഭിമാനമായി മാറിയ ഒരു വനിത, ആ വനിതയെ ആദരിക്കേണ്ട ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്, വടകരയിലെ സമ്മതിദായകരോട് ഞാൻ ശൈല ടീച്ചർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത്, ഞാൻ ഉൾപ്പെടുന്ന ഈ കേരളത്തിലും പുറത്തുമായി ജീവിക്കുന്ന മലയാളി സമൂഹത്തിന്റെ ആഗ്രഹമാണ് നിങ്ങൾ നിറവേറ്റി തരേണ്ടത്. ശൈല ടീച്ചറിനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണാത്ത ഭൂരിപക്ഷത്തിൽ വടകരയുടെ മണ്ണിൽ നിന്ന് വിജയിപ്പിച്ച് പാർലമെന്റിൽ അയക്കണം. അവിടെയാണ് മലയാളി അവരുടെ നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കേണ്ടത്. നമ്മുടെ അമ്മയെപ്പോലെ, നമ്മുടെ സഹോദരിയെപ്പോലെ, കൂട്ടുകാരിയെപ്പോലെ നമ്മോടൊപ്പം ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടാൻ പ്രവർത്തിച്ച പ്രിയപ്പെട്ട ശൈല ടീച്ചറാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഈ ഒരു ചെറിയ അവസരം ഉപയോഗിക്കാം. ഒരുപക്ഷെ നമ്മുടെ രാജ്യം ഇത്രയധികം തെരഞ്ഞെടുപ്പ്, സ്വതന്ത്ര ഭാരതം ഇത്രയധികം തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിലും ഓരോ വോട്ടർമാരും വളരെ ആഴത്തിൽ ചിന്തിച്ച് ദീർഘവീക്ഷണത്തോടെ ആലോചിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും അഖണ്ഡതയും ഐക്യവും നമ്മുടെ ഭരണഘടനയുടെ മഹത്തായ മൂല്യങ്ങളും നിലനിർത്താൻ എൻ്റെ സമ്മതിദാനാവകാശം എങ്ങനെ ഉപയോഗിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് വോട്ട് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് 26-ാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ഇന്ത്യയുടെ ചരിത്രത്തെ എല്ലാ പൊതു തെരഞ്ഞെടുപ്പുകളെയും മാറ്റി നിർത്തി നോക്കിയാൽ ഇന്ത്യ എന്ന രാജ്യം, അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ മതേതരത്വം, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും സിഖുകാരനും ബുദ്ധമതക്കാരനും ജൈന മതക്കാരനും ദൈവത്തിൽ വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഭാരതം, ഇന്ത്യ എന്ന ഈ സങ്കല്പം, ഭാരതം എന്ന സങ്കല്പം, അതിനി ഉണ്ടാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവസാന അവസരമായി തെരഞ്ഞെടുപ്പിനെ കാണും. വർഗീയ ശക്തികളുടെ കയ്യിലേക്ക് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പരിപൂർണമായി തീരെഴുതി കൊടുത്തുകൊണ്ട് മഹാനായ B.R. അംബേദ്കറുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭാരതത്തിൽ കൊണ്ടുവന്ന ഭരണഘടന, അംബേദ്കറിനെ പോലൊരു മഹാൻ അനേകം തത്തുല്യരായ മഹാന്മാരോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്ത് ലോകത്തെ ഏറ്റവും മനോഹരമായ ഭരണഘടന ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സംഭാവന ചെയ്തു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്ന, ഏറ്റവും സുതാര്യതയുള്ള ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടന വളരെ ദീർഘമായ ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷം ഉണ്ടാക്കിയതാണ്. ആ ഭരണഘടനയുടെ ഏറ്റവും വലിയ മൂല്യം എന്താണെന്ന് ചോദിച്ചാൽ അത് കെട്ടിപ്പടുത്തിരിക്കുന്ന അതിൻ്റെ അടിത്തറ, അതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് മതേതരത്വം എന്നുള്ളതാണ്. ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും വിശ്വസിക്കുന്ന മതത്തിൻ്റെ ആചാരം അനുസരിച്ച് പ്രാർത്ഥന ചെയ്ത് ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥന ചെയ്തും വീടുകളിലിരുന്ന് പ്രാർത്ഥന ചെയ്തും ജീവിക്കാൻ നൽകുന്ന അവകാശം, സ്വാതന്ത്ര്യം നൽകുന്ന അവകാശം, ആ അവകാശമാണ് എല്ലാവരെയും തുല്യരായി കാണുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഹരീശി അശോകൻ വേദിയിലേക്ക് വരാൻ അദ്ദേഹത്തെ ഒരു കയ്യടിയോടെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ഭരണഘടന, നമ്മുടെ മഹത്തായ മതേതരത്വ മൂല്യത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ ഏറ്റവും ലോകത്തെ ഏറ്റവും ശക്തമായ ഭരണഘടന, സ്വതന്ത്ര ഭാരതത്തിൽ വെട്ടിത്തിരുത്തുകൾ വേണ്ടാതെ മുന്നോട്ട് നീങ്ങിയ ഭരണഘടന, ആ ഭരണഘടനയാണ് ഇന്ന് വെല്ലുവിളി നേരിടുന്നത്. നമുക്കറിയാം ഭാരതം എന്നാൽ വൈവിധ്യത്തിന്റെ ഏകത്വം എന്ന് പറയും. വിവിധ ഭാഷകൾ, വിവിധ ജാതികൾ, സമുദായങ്ങൾ, അതിൻ്റെ ഉൾപിരിവുകൾ, പല ഭാഷകൾ, ഭാഷകൾക്കുള്ളിൽ ഭാഷകൾ, ഇതെല്ലാം ഉള്ള ഭാരതം, പലതര സംസ്കാരങ്ങൾ, സമീപ രാജ്യങ്ങളിൽ നിന്നെല്ലാം സംസ്കാരങ്ങളുടെ പകർപ്പ് കൂടി വന്നിട്ടുള്ള വ്യത്യസ്തമായ സംസ്കാരമുള്ള ഈ രാജ്യത്തെ ഒരു സ്വർണ്ണ നൂലിൽ കൊരുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്.
ആ ഭരണഘടന വലിയ വെല്ലുവിളിയെ നേരിടുകയാണ്. വെല്ലുവിളിയെ നേരിടുക എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു, ഇനി അംബേദ്കർ തിരിച്ചു വന്നാലും ഭരണഘടന മാറ്റാൻ ഒക്കില്ല. പക്ഷേ ഒരു ഉദാഹരണം ഞാൻ പറയാം, കാശ്മീരിന്റെ പ്രത്യേക പദവി അടക്കമുള്ള ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ കൊണ്ടുവന്നത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു പേപ്പർ വായിക്കുകയാണ്, ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന പോലെ ഒരു പേപ്പർ വായിക്കുകയാണ്. ആ പേപ്പറിൽ കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളയുകയും ഭരണഘടനയെ ഭേദഗതി ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയും അത് ബഹളം വെച്ച് ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കി പോവുകയും ചെയ്ത കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ മഹാനായ അംബേദ്കർ തിരിച്ചു വന്നാലും കഴിയില്ല എന്ന് പറയുന്ന കള്ളമാണെന്ന് മനസ്സിലായി. കാരണം ചിന്താശേഷി ഇല്ലാത്തവർക്ക് അത്തരത്തിൽ ഭേദഗതി ചെയ്യാൻ ചിന്തിച്ച് മഹാനായ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ചിന്താശേഷി ഇല്ലാത്തവർക്ക് 100 വർഷം മുമ്പ് RSS മുന്നോട്ട് വെച്ച പഴഞ്ചൻ ആശയങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയേക്കാൾ വലുതാണ് മനുസ്മൃതി എന്ന് പറയുന്നവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ മനുസ്മൃതിയാണ് ഇന്ത്യയുടെ ഭരണഘടനയേക്കാൾ വലുത്. ചാതുർവർണ്ണ്യവും അടിമത്തവും വിഭാവനം ചെയ്യുന്ന മനുസ്മൃതി, ആ മനുസ്മൃതിയാണ് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് നല്ല ഭരണഘടനയേക്കാൾ മെച്ചമെന്ന് പറയുന്ന RSSകാരുടെ 100 വർഷം മുമ്പുള്ള ആശയം. ഹിന്ദുരാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം, അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരുടെ ഗൂഢ തന്ത്രങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ചെറുക്കാൻ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഒരിക്കലും കഴിഞ്ഞുവെന്ന് വരില്ല. രാജ്യം ഇന്ന് കാണുന്ന ഈ ഭൂപടത്തിൽ കാണുന്ന ഭാരതം, ഇന്ത്യ എന്ന ഈ രാജ്യം ഈ രൂപത്തിൽ ഉണ്ടാകും എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. പ്രധാനമന്ത്രി തന്നെ പറയുകയാണ്, വടക്കേ ഇന്ത്യക്കാർ മിടുക്കന്മാരും തെക്കേ ഇന്ത്യയുള്ളവർ മോശക്കാരുമാണ്. കാരണം തെക്കേ ഇന്ത്യക്കാർ വേണ്ടതുപോലെ BJP വിജയിപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ്. അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. തെക്കേ ഇന്ത്യക്കാർക്ക് സൗന്ദര്യം കുറവാന്നല്ല പറഞ്ഞു, തെക്കേ ഇന്ത്യക്കാർ വേണ്ടതുപോലെ RSSന്റെ അജണ്ടകളും BJPക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് തെക്കേ ഇന്ത്യയുടെ കുഴപ്പം. തെക്കേ ഇന്ത്യയുള്ളവർ വടക്കേ ഇന്ത്യയിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി മതേതരത്വത്തിൽ വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ജനങ്ങൾ, തമിഴ്നാട്ടിലെ ജനങ്ങൾ എന്ന് വിശ്വസിക്കുക, അതാണ് കുഴപ്പം. അതാണ് തെക്കേ ഇന്ത്യയ്ക്കുള്ള ഒരു പ്രധാനമന്ത്രി തന്നെ രാജ്യത്തെ രണ്ടായി കണ്ട് സംസാരിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ 5 വർഷവും ഇപ്പൊ കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങളെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല, പറയുക തന്നെ വേണം. ഈ 5 വർഷവും BJPയും ശ്രീ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണം രാജ്യത്തെ ഭരിച്ചു. നമുക്കറിയാം ഫാസിസ്റ്റ് ഭരണകാലത്തെ രീതികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസോളിനിയും ഹിറ്റ്ലറും ജൂത വംശജരെ മുഴുവൻ വംശകത്തി ചെയ്ത ഹിറ്റ്ലറുടെ ആശയം തന്നെയാണ് ഇന്ത്യയിൽ നടപ്പിലാവുന്നത്. നിങ്ങൾ സഫാരി എന്നൊരു ചാനൽ കണ്ടു നോക്കണം. ഞാൻ പറയുന്നത് വെറുതെയാണോ എന്ന് അറിയാറാണ്. യൂട്യൂബിൽ കയറി ഹിറ്റ്ലറുടെ ചരിത്രം പറയുന്ന 2nd ലോക മഹായുദ്ധത്തെ കുറിച്ച് സഫാരി ചാനലിൽ വന്ന പ്രോഗ്രാമുകൾ കാണണം. ലോകത്ത് അന്നത്തെ കാലത്ത് സെക്കൻഡ് വേൾഡ് വാർ 2nd ലോക മഹായുദ്ധ കാലത്ത് ഏറ്റവും അധികം വീഡിയോ ദൃശ്യങ്ങളുള്ളത് ഹിറ്റ്ലറുടേതാണ്, പിന്നെ മുസോളിനിയുടെ. ഹിറ്റ്ലറുടെ ചിത്രങ്ങൾക്ക് ഒരു കുറവുമില്ല. ഹിറ്റ്ലറുടെ വീഡിയോ ഫുട്ടേജ് ഇഷ്ടം പോലെ കാണാം. കാരണം അന്ന് അദ്ദേഹം ഒറ്റയ്ക്കേ പോകുള്ളൂ. ഇങ്ങനെ ഒരാളെ നിങ്ങൾക്ക് ഇന്ത്യയിൽ പരിചയമുണ്ടോ എന്ന് നോക്കണം. ഞാൻ ഈ പറയുന്ന ശ്രദ്ധിക്കണം, ഒറ്റയ്ക്കേ പോവുകയുള്ളൂ. അദ്ദേഹം പോകുന്ന വഴിക്കെല്ലാം ക്യാമറ കാണും. വാഹനത്തിന് മേളിൽ അദ്ദേഹം ഒറ്റയ്ക്കേ നിൽക്കുകയുള്ളൂ. ഹിറ്റ്ലർ വരുന്ന അങ്ങനെയാണ്, വളരെ ആവേശത്തോടെ പ്രസംഗിക്കും. സ്റ്റേജിൽ അദ്ദേഹം മാത്രമേ ഫോക്കസ് ചെയ്യപ്പെടുന്നുള്ളൂ. എല്ലാ വീഡിയോ ദൃശ്യങ്ങളിലും ഹിറ്റ്ലർ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഹിറ്റ്ലറിന്റെ ആശയം എന്താണ്? ജർമ്മൻകാരുടെ പ്യൂരിറ്റിയെ പറ്റിയാണ് പറയുന്നത്. നാസികൾ അടിച്ചേൽപ്പിച്ച വംശീയ ഹത്യ, ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും കൊന്നൊടുക്കുക എന്ന ഹിറ്റ്ലറുടെ തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ പ്രതിഫലിക്കുന്നത്. ഒറ്റയ്ക്കാണ്, കണ്ടിട്ടുണ്ടോ? നമ്മുടെ പ്രധാനമന്ത്രി പോകുന്നിടത്ത് ഒരു സെക്യൂരിറ്റിക്കാരനെ പോലും കാണാനൊക്കത്തില്ല. പ്രധാനമന്ത്രി എന്ന നിൽക്കുന്ന വീഡിയോയിൽ മറ്റൊരു രാഷ്ട്രീയക്കാരനെ, ഒരു BJP കാണാൻ പറ്റത്തില്ല. കാണോ, നിങ്ങൾ ശ്രദ്ധിക്കൂ. ഹിറ്റ്ലർ നിൽക്കുന്ന ചിത്രത്തിൽ ഹിറ്റ്ലർ അല്ലാതെ മറ്റൊരാളെ കാണാൻ പറ്റില്ല. പിന്നെ കാണാൻ പറ്റുന്നെങ്കിൽ ഫാസിസ്റ്റുകാരനായ മുസോളിനിയെ മാത്രമേ കാണാൻ പറ്റൂ. ഫാസിസത്തിന് ഭാരതം വഴിമാറുകയാണ്. കാരണം വംശഹത്യ ചെയ്തുകൊണ്ട് തങ്ങൾക്ക് വേണ്ടാത്തവരെ അടിച്ചമർത്തിയും വംശഹത്യ ചെയ്തും അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വടക്കേ ഇന്ത്യയിൽ ഇവിടെ പലരും പറയാറുണ്ട്, അയോധ്യയിൽ പോകണം, അവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും, BJP വോട്ട് ചെയ്യും. ജീവനിൽ കൊതിച്ച് ജീവിക്കുന്നവരാണ് വടക്കേ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ. അവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഭയന്നാണ് ജീവിക്കുന്നത്. മണിപ്പൂരിൽ നമ്മൾ കണ്ടല്ലോ, മണിപ്പൂരിൽ നടന്ന എന്താണ്? ക്രിസ്തുമതം സ്വീകരിച്ചവർ, ഒരു വർഗീയ ലഹളയാണ് മണിപ്പൂരിൽ നടക്കുന്നത്. അത് സൃഷ്ടിച്ചതാരാണ്? അവിടുത്തെ ഭരണകൂടമാണ്. ഗുജറാത്തിൽ സൃഷ്ടിച്ചതുപോലെ
അവിടെയും ഒരു വർഗീയ കലാപം സൃഷ്ടിച്ച് പരസ്പരം മനുഷ്യൻ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അമ്മമാരെയും കുത്തിയും വെട്ടിയും കൊല്ലുന്ന കാഴ്ച കണ്ടിട്ട് അവിടെ എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലജ്ജിച്ച് തല താഴ്ത്താൻ അവസരം തരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ഫാസിസ്റ്റ് ഭരണം എല്ലാം ഒരു സ്ഥലത്തേക്ക് ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. പരസ്യങ്ങൾ കാണുക, ഇപ്പൊ നമ്മുടെ ഇടതുപക്ഷ മുന്നണി ഇലക്ഷൻ കൊടുത്ത ദിവസമുണ്ട്, എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും. എൽ ഡി എഫ് വരും എന്നാ പറഞ്ഞേ, അല്ല നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് ഒരു വ്യക്തിയിലേക്ക് രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കാൻ കൂടുതലൊന്നും വേണ്ട. പ്രവർത്തനങ്ങളെല്ലാം ഒരു വ്യക്തിയിലേക്ക്, രാജ്യം ഒരു ഏകാധിപതിയുടെ കയ്യിലേക്ക് നീങ്ങുകയാണ്. എല്ലാത്തിനും ഏകാധിപത്യം, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭരണഘടനാ ഭേദഗതി ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ വായിക്കുന്നു, ബഹളം വെച്ച് അത് സാധിക്കുന്നു, ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നു, കാശ്മീരിന്റെ പ്രത്യേക അധികാരവും ഭരണഘടനാ ഭേദഗതിയും നടപ്പിലാക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ, എന്താ പൗരത്വ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കി. ഇവിടെയുള്ള കോൺഗ്രസ്സുകാരും ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അടക്കം ബി ജെ പി കാർക്കും ഒരേ സ്വരമാണ്. കാരണം 11:30 പത്രം വെച്ച് ടി വി ഓൺ ചെയ്താൽ സതീശന്റെ പത്രപ്രസ്താവന കാണാത്ത ഒരു ദിവസവും ഇല്ല. ഇപ്പൊ ഇടത്ത ദിവസങ്ങളിൽ തീരെ സമയമില്ലാത്തതുകൊണ്ട് കാണുന്നില്ല. രാവിലെ 11:30 മുമ്പ് സതീശന്റെ പത്രസമ്മേളനം വരും, 12:30 മുമ്പ് സുരേന്ദ്രന്റെ പത്രസമ്മേളനം വരും. രണ്ടും വരികൾ ഒന്ന് തന്നെ, ഈണം മാത്രം ചെറുതായിട്ടൊന്ന് മാറും. വരികൾ പിണറായി രാജിവെക്കുക, ഇടതുപക്ഷം രാജിവെക്കുക, അത് രണ്ടും ഒരു വരികളൊക്കെ ഇതൊക്കെ തന്നെ. പിന്നെ ആവശ്യമില്ലാത്ത ചില ആരോപണങ്ങൾ, അടിസ്ഥാനരഹിതമായ ചില ഒന്ന് രണ്ട്, എല്ലാ ദിവസവും രാവിലെ ആരോപണമുണ്ട് കേട്ടോ. അതെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല, എവിടെ നിന്ന് കിട്ടുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ എല്ലാ ദിവസവും പ്രസംഗിക്കാൻ പോയാൽ എന്തോ പ്രസംഗിക്കുന്ന ഒരു ആശങ്ക നമുക്ക് അതിന് കാണും. ഒരിടത്ത് പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞ്, അവിടെ പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞ്, അതൊരു ബോറടി ഇല്ലയോ? പറയുന്നവനും പോറ, ഈ കേൾക്കുന്നവർ മാത്രമല്ല പറയുന്നവനും പോറ എന്നുള്ളത് കൊണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അധികം പ്രസംഗത്തിന് പോകാറില്ല. പോയി കഴിഞ്ഞാൽ വല്ലതും വ്യത്യാസമുള്ള കാര്യങ്ങൾ, ചിന്താഗതികൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. രാവിലെ 11:30 മുമ്പേ സതീശന്റെ പത്രസമ്മേളനം, അതിൽ പറയുന്ന അതേ വരികൾ വേറൊരു ഈണത്തിൽ സുരേന്ദ്രൻ 12:30 മുമ്പ് പാടും. ഇതാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായി സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കും, ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു കളമ്പുമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ്, പത്രവാർത്ത ഇവിടെ എടുക്കാൻ പറ്റിയില്ല, ആരോപണം ഉന്നയിച്ചയാൾ തെളിവ് കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ പിന്നെ അനക്കമില്ല, പിന്നെ നിശബ്ദതയാണ്, പിന്നെ രമേശ് ചെന്നിത്തലയില്ല, പിന്നെ സതീശനും ഇല്ല, ആരുമില്ല, സുരേന്ദ്രനും ഇല്ല, ശബ്ദമില്ല, പിന്നെ ശബ്ദമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വരാൻ തോറ പോകും, വരാന്തേ ചെല്ലുമ്പോൾ അകത്തോട്ട് കയറുമ്പോഴേ ചോദിക്കും, തെളിവുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, പത്രത്തിലുണ്ട്, അത് കയ്യിലിരിക്കട്ടെ, മനോരമ പറഞ്ഞിട്ടുണ്ട്, അത് കയ്യിലിരിക്കട്ടെ എന്ന് ജഡ്ജി പറയും. തെളിവെട് എന്ന് പറയുമ്പോൾ മറ്റന്നാൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പോവാ, പിന്നെ ഈ മറ്റന്നാൾ ഒരിക്കലും വന്നിട്ടില്ല. ഒരാഴ്ച സമയം, ഏതാ ഈ അഴിമതി ആരോപണം ഉന്നയിച്ച ആളുടെ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ ഒരാഴ്ച സമയത്തിനാ ബഹുമാനപ്പെട്ട കോടതി കൊടുക്കുക, അന്ന് തന്നെ കൊടുത്തുകൂടി. ഇപ്പോഴും പറയുന്നത് കൊടുക്കും, ഇപ്പൊ കൊടുക്കും, ഇപ്പൊ കൊടുക്കും, ഒന്നും കൊടുത്തില്ല, ഒരു തെളിവും. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 7.5 വർഷം പിന്നിട്ട് 8-ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഇതുവരെ പറഞ്ഞ ഒരു ആരോപണത്തിന് കളമ്പില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ചെമ്പ്, പിത്തള, ഈന്തപ്പഴത്തിന്റെ കുരുവിന് വരെ സ്വർണം, ഖുറാനിനകത്ത് സ്വർണം, എവിടെയൊക്കെയാണ്? ഖുറാനിനകത്ത് സ്വർണമുണ്ട്, വേദപുസ്തകമാണ്, ഖുറാൻ തന്നെ സ്വർണമാണ്. അപ്പൊ എന്താ, ഖുറാനിനകത്ത് സ്വർണം കൊണ്ടുവന്നു, ഈന്തപ്പഴത്തിന്റെ കുരു, പിന്നെ പിത്തള ചെമ്പ്, ബിരിയാണി ചെമ്പ്. ഞങ്ങൾക്ക് പരാതിയില്ല, എൽ ഡി എഫിന് പരാതിയില്ല, ശരി, ഞങ്ങളെ പരാജയപ്പെടുത്തി, ഞങ്ങൾക്കൊരു പരാതിയുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ പോയ 18 പേരും അവിടെ ചെന്ന് എന്ത് ചെയ്തു എന്ന് അന്വേഷിക്കാനുള്ള ഒരു സമയമാണ്. അവിടെ പോയി എന്താ ചെയ്തത്? ജനവിരുദ്ധ നിയമങ്ങൾ, പൗരത്വ നിയമം, കർഷക നിയമം നടപ്പിലാക്കിയിട്ട് കേരളത്തിലെയോ കോൺഗ്രസിലെയോ ആരെങ്കിലും ഒരാൾ സമരം ചെയ്തു? ഇല്ല. രാഷ്ട്രീയത്തിന് അധികമായി കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തി, വടക്കേ ഇന്ത്യയിൽ. ഇവിടുന്ന് ആകെ സമരത്തിന് പോയത് സി പി എംകാരുടെ കർഷക സംഘടനയും സി പി ഐക്കാരുടെ കർഷക സംഘടനയും. വേറെ ആരാ പോയേ? കോൺഗ്രസ്സുകാരുടെ കർഷക സംഘടന ഉണ്ടോ? അങ്ങനെ സാധനം ഉണ്ടോ? അങ്ങനെ സാധനം ഇല്ല, അതുകൊണ്ട് അവർ പോയില്ല. അവർക്ക് പ്രവാസി സംഘടനയുണ്ട്, കാരണം പ്രവാസികളാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഞങ്ങളിവിടെ ഒരു പാർലമെന്റ് അംഗം പ്രസംഗിച്ച കണക്ക്, ഇവിടെ ഒരു അച്ചായൻ ഈ വേദിയിലിരിപ്പുണ്ട് സൗദി അറേബ്യയിൽ, ഒരു പ്രസംഗമാണ് ഒരു എംഡിയുടെ, ഞങ്ങളുടെ പത്തനാപുരത്ത് ഒരു അച്ചായൻ ഈ വേദിയിലിരിപ്പുണ്ട്. അച്ചായൻ ഇപ്പൊ പഴയ പോലെ പരിഗണയില്ല, 3-4 മാസം കൂടുമ്പോൾ അച്ചായൻ എന്തെങ്കിലും ഒരു പിരിവ് തരുന്നതായിരുന്നു. ഈയിടെയായിട്ട് അച്ചായൻ ഒരു മൈൻഡില്ല, അച്ചായൻ പമ്മി ഇരിക്കുക, കാരണം അച്ചായനെ പറ്റിച്ച് ഒരുപാട് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, ഇനി അച്ചായനെ കൊടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് അച്ചായൻ പമ്മി ഇരിക്കുക. കോൺഗ്രസ്സുകാർക്ക് പ്രവാസി സംഘടനയുണ്ട്, പക്ഷെ കർഷക സംഘടനയില്ല. കർഷക കോൺഗ്രസ് എന്ന് പറഞ്ഞ എന്തൊരു സാധനം ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ അത് എവിടെയും കണ്ടിട്ടില്ല.
നമ്മൾ പറയില്ലേ, കുറച്ചാൾ കഴിഞ്ഞാൽ അന്യൻ നിന്ന് പോയ ഡൈനോസറിനെ പോലെ, കുറച്ച് കഴിഞ്ഞാൽ അന്യം നിന്ന് പോകുന്നു പറയപ്പെടുന്ന സിംഹവാലൻ കുരങ്ങിനെ പോലെയുള്ള ഒരു സാധനമാണത്. അപ്പൊ കർഷക സമരത്തിൽ കോൺഗ്രസിന്റെ പങ്കാളിത്തമൊന്നുമില്ല, അവരൊട്ട് പോയതുമില്ല. കർഷകർ സമരം ചെയ്ത് ഡൽഹിയെ സമീപിച്ചപ്പോൾ നരേന്ദ്രമോദിയും കൂട്ടരും മുട്ടുമടക്കി. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ പത്തി ഉയർത്തി, ഇപ്പൊ വീണ്ടും പത്തി ഉയർത്തി. അപ്പൊ വീണ്ടും കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു. അപ്പൊ തിരഞ്ഞെടുപ്പായപ്പോ പതുക്കെ നോക്കി ആർക്ക് വേണ്ടിയാണ് കർഷക നിയമം? ഈ രാജ്യത്തെ കുത്തക മുതലാളിമാർക്ക്, പാവപ്പെട്ട കർഷകന്റെ മജ്ജയും മാംസവും പരിശൂരിഞ്ഞ് കുടിക്കുവാൻ, ചോര ഊറ്റി കുടിക്കാൻ അവസരം കൊടുക്കുന്ന കർഷക നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ട് പാർലമെന്റിൽ പ്രതികരിക്കാൻ കേരളത്തിൽ നിന്ന് പോയതടക്കം ഒരു കോൺഗ്രസ് എംപിക്കും കഴിഞ്ഞില്ല എന്ന ദൗർഭാഗ്യം നമ്മൾ മറക്കരുത്. ഒരു UDF എംപിക്കും കഴിഞ്ഞിട്ടില്ല. ഇവരാണ് പോകുന്നത് അവിടെ. എന്താ പരിപാടി? ബഹളം വന്ന ഉടനെ ഒരാൾ പറയും, എന്റെ ഉടുപ്പ് വലിച്ചു കീറി, എന്റെ ബ്ലൗസ് വലിച്ചു കീറി എന്ന് പറഞ്ഞ് ഓടി വെളി, BJP കാരന്മാരെ പേടിച്ച് ഓടി വെളി പോവുക. ഓടി വെളി പോയി ഗാന്ധി പ്രതിമയുടേതാണ്. അവിടെ ആരും വന്ന് അടിക്കുകയല്ല, മഹാത്മാഗാന്ധി സമാധാനത്തിന്റെ കാവൽ പടനാണ്, അഹിംസയുടെ പര്യായമാണ് ലോകത്തിന്റെ മുമ്പിൽ. ആ മഹാത്മജിയുടെ പ്രതിമയുടെ താഴെ പോയി ഒളിച്ചു നിന്നിട്ട് അവിടെ രാഹുൽ ഗാന്ധി കൂടെ ഒരു സെൽഫി എടുത്തതിനു ശേഷം കേരളത്തിലെ മാധ്യമങ്ങളെ വിളിച്ച് വാ നിറച്ച് വയറ് നിറച്ച് പറഞ്ഞേച്ച് ആശാന്മാര് ഒരു വഴിക്കെന്ന് പോകും. ഏത് കരി നിയമത്തെയാണ് ഇവർ പാർലമെന്റിൽ എതിർത്തത്? ഏത് കരി നിയമത്തെ എതിർത്തുകൊണ്ടാണ് കേരളത്തിലെ UDF MP മാരായി പോയവരുടെ ഒരു പ്രസംഗം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം? രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ പിടിച്ചുകെട്ടുമെന്ന് പറഞ്ഞു പോയ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ഭാരതത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളും കാണേണ്ടി വന്നത് എന്ന് മറക്കരുത്. ഇപ്പൊ പറയുന്ന മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്നു. സത്യമല്ലേ പറയുന്നത്? കള്ളം വല്ല മുഖ്യമന്ത്രി പറഞ്ഞു, ഇയാളെ കൊണ്ട് ഊച്ചിന് ഉണ്ണി വാങ്ങിക്കും കൊള്ളുകയില്ല എന്ന് പറഞ്ഞത് എന്താണ് തെറ്റ്? നമ്മുടെ നാട്ടിലെ ചൊല്ലാണ് ഒന്നിനും കൊള്ളാത്ത ആൾക്കാരെ പറ്റി പറയുന്നത്. ഊച്ചിന് ഉണ്ണി വാങ്ങിക്കും കൊള്ളാത്ത ഇയാൾ വയനാട്ടിൽ ഇന്നലെ, ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ, ഇന്നലെ വയനാട്ടിലെ ബിഷപ്പിനെ കണ്ടു. ബിഷപ്പിൽ നിന്നൊരു കാര്യം തിരിച്ചറിഞ്ഞു. എന്താണെന്നറിയാമോ? വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട് വയനാട്ടിൽ. പിന്നെ വയനാട്ടിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനവും വന്നിട്ടില്ല. അയ്യോ, 5 വർഷം കഴിഞ്ഞു അറിഞ്ഞില്ല ഇങ്ങനൊരു സാധനം വന്നില്ല എന്നുള്ള കാര്യം? ഇങ്ങനെ സാധനം വന്നില്ല എന്നറിഞ്ഞില്ല? ആലോചിച്ച് നോക്കിയേ, അയാൾ അവിടുത്തെ MD ആണെന്നാ പറയുന്നത്. പാവപ്പെട്ട ഒരു ക്ഷീര കർഷകൻ അങ്ങോട്ട് പുറംതിരിഞ്ഞിരിഞ്ഞ് പുല്ലരത്തോണ്ടിരിക്കുമ്പോ കടുവ വന്ന് കഴുത്തെ പിടിച്ച് കൊന്നിട്ട് പോയിട്ടും പാവം MP അറിഞ്ഞില്ല. ഇപ്പോഴാണ് ഇന്നലെ ബിഷപ്പുമാരെ എല്ലാം കണ്ടപ്പം പുള്ളി തിരിച്ചറിഞ്ഞു. ഉടനെ തന്നെ ഇതിനെതിരെ പാർലമെന്റിൽ ശബ്ദം ഉയർത്തണം. പ്രധാനമന്ത്രിയാവാൻ സ്ഥാനാർത്ഥിയായ ഒളിച്ചോടിയത് ഭീരുവിനെ പോലെ ഒളിച്ചോടിയത് നിങ്ങൾ കണ്ടതാണ്. അയാളാണോ നേതാവ്? പ്രധാനമന്ത്രിയാവാൻ കഴിഞ്ഞെങ്കിൽ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാം, അതല്ലേ വേണ്ടത് പ്രധാനമന്ത്രിയാകാൻ? കോൺഗ്രസിന്റെ എന്തു പറഞ്ഞാലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആരാന്ന് ചോദിച്ചാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി തന്നെ. ഇനി അവരെ കൂടെ നടക്കുന്ന ചില ബോവനമോളിയിലെ പൂച്ച പോലെ നടക്കുന്നതിന് ആൾക്കാരുണ്ട്, അവർക്ക് കാര്യമൊന്നുമില്ല. ഈ ബോവനമോളി വായിച്ചുള്ളവർക്ക് അറിയാമല്ലോ, ബോവനമോളിയും കൂടെ ഓടി നടക്കും, ചേട്ടനും അനിയത്തിയും കൂടെ ഓടി നടക്കുമ്പോൾ അതിനിടയിൽ ഒരു പൂച്ച ഇങ്ങനെ തുള്ളുന്നതാണ് എപ്പോഴും. ഈ പൂച്ച എന്തിനാ തുള്ളുന്നതെന്ന് ടോംസിന് മാത്രമേ അറിയാവൂ, ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ അമ്മാവന്റെ ഭാര്യ പറയും, എടാ ആ ചട്ടി അടിച്ചു വീടാ, പൂച്ച എടുത്ത് തിന്നും. ഞാൻ പറയാറുണ്ട്, പൂച്ചയാണോ പട്ടിയാണോ? ഞാൻ പൂച്ചയെന്നേ പറയത്തുള്ളൂ. ഞാൻ പട്ടിയാന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആലപ്പുഴയിലൊക്കെ മത്സരിക്കുന്ന ആൾക്കാരെ ഞാൻ പട്ടിയെന്ന് വിളിച്ചെന്ന് പറഞ്ഞ് കിടക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയത്തില്ല, പൂച്ച എന്നേ പറയത്തുള്ളൂ. എവിടെ നോക്കിയാലും അയാൾ അവിടെ നോമിനേഷൻ കൊടുത്തിട്ട് ഇന്നലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പോകാൻ സെക്യൂരിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ എപ്പോഴും ഒരാളെ വാലയിൽ തൂങ്ങി നടക്കേണ്ട വല്ല കാര്യമുണ്ട്? അതിന്റെ ആവശ്യമുണ്ട്? കാണുന്നവർക്ക് തന്നെ ഒരു അരാജകത്വം തോന്നിക്കുന്നു. ഒരു വണ്ടി കയറിയാൽ ആ വണ്ടിക്കകത്ത് വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാളെ ആ ജീപ്പ് തുറന്ന, സാധാരണ എല്ലാവരും തുറന്ന ജീപ്പിലാണ് പോകുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധി തുറന്ന ജീപ്പ് ലോറിയിലാണ് പോകുന്നത്. കാരണം വെച്ചാൽ ഒരു 150 പേര് ഇടിച്ചങ്ങ് കയറും അതിന്റെ കൂടെ, തള്ളി ചവിട്ടി തേച്ച്. പിന്നെ അയാളെ ഇപ്പൊ മേളിൽ കയറി ഇരിക്കുക, അങ്ങനെ അവർ കാലിച്ചവിട്ടും. അതുകൊണ്ട് മേളിൽ കയറിയാ കാലിച്ചവിട്ടെന്ന് മാത്രമല്ല കോൺഗ്രസ്സുകാർ പുറയുന്നു മുത്തും, അതിനൊരു സംശയവും വേണ്ട. അത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി തുടങ്ങുന്നു. രാഹുൽ ഗാന്ധി ആളും എടുക്കനാ. ആരാണ്ട് പറഞ്ഞു മത്സ്യബന്ധനത്തിൽ പോകുന്ന ആളുകളുടെ ജീവിതം വലിയ കഷ്ടമാണ്, അവരെ മത്സ്യബന്ധനം വലിയ ദുരിതമാണ് എന്നൊക്കെ അറിഞ്ഞു. എന്നാൽ ഞാൻ മീൻ പിടിക്കാൻ അറിയാവുന്ന പറഞ്ഞ് നേരെ വെള്ളത്തിൽ പോയി കടലിലോട്ട് എടുത്തൊക്കെ ചാടി കൊടുത്തു. ഇയാൾ വിചാരിച്ചേക്കുന്നത് ഈ മീൻ പിടിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ ചാടി മുങ്ങി പിടിക്കുവാന്നാണ് വിചാരിച്ചേക്കുന്നത്. അങ്ങനെ ഇയാൾ എടുത്ത് ആദ്യമേ ഈ വലയെറിഞ്ഞ് ബുദ്ധിപൂർവ്വമാണ് ഇവർ മീൻ പിടിക്കുന്നതെന്ന് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. ഇയാൾ കണ്ടിട്ടില്ല. ഇയാൾ വന്ന് കടൽ കണ്ടു, ഇത് മൊറീഷ്യസിലെ കടലാ എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ബാങ്കോക്കിലെ കടലാ എന്ന് വിചാരിച്ചു. എടുത്തൊരു ചാട്ടം, ഒറ്റ ചാട്ടം. പിന്നെ മനസ്സിലായത് ഈ മുങ്ങിത്തപ്പിയല്ല മീൻ പിടിക്കുന്നത് മനസ്സിലായപ്പോ കയറി പോകുന്നു. എല്ലായിടത്തും ഇങ്ങനെ തമിഴ്നാട്ടിൽ ചെന്നോ ബിരിയാണി കൊള്ളാമല്ലോ, എന്നാ വെങ്കായം ചുങ്കായം അരി ഉപ്പ് സാൾട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ ചെന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കുക. അതേസമയം പാർലമെന്റിൽ വലിയ കരി നിയമങ്ങൾ നടപ്പിലാവുകയാണ്. അപ്പൊ ചോദിക്കാനും പറയാനും ആളില്ല.
പ്രതിപക്ഷ നേതാവായി അതിരഞ്ജൻ ചൗധരിയെ വെച്ചിട്ട് ഒളിച്ചോടിയ ആളാണ്. കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം, നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ സേനാധിപനാണ് എന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധി. അമേ പട നയിക്കുന്ന സേനാധിപനായിട്ടാണ് പറയുന്നത്. അദ്ദേഹമാണ് സ്റ്റാർ ക്യാമ്പയിനർ. അദ്ദേഹത്തിന്റെ പരിപാടി ഓടുക ആദ്യം തന്നെ. അതായത് പ്രധാനമന്ത്രി ആയിരാൻ പറ്റിയില്ല, പ്രതിപക്ഷ നേതാവ് നിൽക്കാതെ ഓടി. അതിന് കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ സോണിയാഗാന്ധി മാറി ഇദ്ദേഹത്തെ ക്ഷണിച്ചു. ഇദ്ദേഹം അപ്പോഴും ഓടി നാടുവിട്ടു, അങ്ങ് ഏഴാം കടലിലൊക്കെ പോയി. അപ്പോഴാണ് മല്ലു റിട്ടയർ ചെയ്ത് വീട്ടിലെ മല്ലികാർജുന കാറങ്ങി ഇറക്കി ഇവ ചിരിപ്പുണ്ടെന്ന്. അപ്പോഴാ എല്ലാവരും കോൺഗ്രസ് അറിഞ്ഞ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നില്ലേ, പോയില്ലായിരുന്നല്ലയോ, പോയെന്നാ വിചാരിച്ചു അങ്ങോട്ട് പോയില്ല എന്ന് മനസ്സിലായി. വിളിച്ചു കൊണ്ടുവന്ന് പ്രസിഡന്റ് ആക്കി. അപ്പോഴും പ്രസിഡന്റ് ആവാൻ വിളിച്ചു, കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ വിളിച്ചപ്പോഴും ആ പാർട്ടിയെ നയിക്കാൻ വിളിച്ചപ്പോ ഒളിച്ചോടിയ സേനാധിപനാണ് രാഹുൽ ഗാന്ധി. അയാളെ വിശ്വസിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകളിൽ കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫുകാരെ വിജയിപ്പിച്ചത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഓർക്കണം. യുദ്ധത്തിൽ തോറ്റോടുന്നതിന് മുമ്പേ ഒളിച്ചോടുന്ന ഒരു സേനാധിപൻ നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്താൽ അത് ആപത്താകും. മാത്രമല്ല ജയിച്ചാൽ ഇവരെല്ലാം കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് തരാൻ ദൈവം നമ്പരാൻ പോലും പറ്റത്തില്ല. പറ്റൂ നല്ല ഉറപ്പുണ്ടോ? അപ്പോൾ ഇന്ന് പിന്നെ ഒരാൾ, ഞാനിവിടെ വന്നപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കയറിയപ്പോൾ അവിടെ എയർപോർട്ടിൽ ഒരാൾ വന്നിറങ്ങി, ഒരു പ്രത്യേക വിമാനത്തിൽ ഒരു കോടീശ്വരൻ വന്നിറങ്ങി. എന്താ തിരുവനന്തപുരത്ത് ഒരു കോടീശ്വരൻ മത്സരിക്കുക ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ ആ കോടീശ്വരനെ നേരിടാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ഡി കെ ശിവകുമാർ എന്നൊരു കോടീശ്വരനെ ഇറക്കി. എല്ലാവർക്കും ഇപ്പോൾ ഏറ്റവും വലിയ ദൈവമാണ് രാഹുൽ ഗാന്ധിയാണ്, ഡി കെ ശിവകുമാർ. കാരണം എല്ലാം ചില്ലറ കിട്ടണമെങ്കിൽ അയാൾ വരണം. ഇവിടെ ഇന്ന് കണ്ണൂരെത്തിയപ്പോൾ ആ പ്രത്യേക വിമാനം കണ്ണൂർ കിടക്കുന്നുണ്ട്. അതിൽ വന്നിറങ്ങിയ ഡി കെ ശിവകുമാർ ഇന്ന് വടകര കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തെ അദ്ദേഹത്തിന്റെ റോഡ് ഷോയാണ്. അദ്ദേഹം കേരളത്തിന് നൽകിയ സംഭാവന എന്താണ്? അദ്ദേഹം രാജ്യത്തിന് തന്ന സംഭാവന എന്താണ്? കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വന്ന് അദ്ദേഹം പറഞ്ഞു, കേരളത്തിന്റെ ഭരണം പോരാ, അങ്ങനെ ഡി കെ ശിവകുമാർ ആലപ്പുഴയിൽ വന്ന് പറഞ്ഞു, കേരളത്തിന്റെ ഭരണം അത്ര ശരിയല്ല, ഇങ്ങനെയൊന്നും അല്ല ഭരിക്കേണ്ടത്.
അപ്പൊ എനിക്ക് മനസ്സിലായി, കാരണം ബാംഗ്ലൂരിൽ നിന്നുണ്ട് പിള്ളേർ പത്തനാപുരത്ത് വരെ പഠിക്കാൻ പോയി പറഞ്ഞു, സാറേ ഇവിടെ നിൽക്കാൻ നിർത്തിയില്ല, പൈപ്പിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല എന്ന് പറഞ്ഞു. അവനവൻ ഇരിക്കുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത്, കർണാടകത്തിന്റെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ തുള്ളി വെള്ളം കുടിക്കാൻ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരാൾ പ്രത്യേക വിമാനം പിടിച്ച് വടകരയിലും കണ്ണൂരിലും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും വന്ന് ഇറങ്ങിയാൽ കേരളത്തിലെ ജനങ്ങൾ ആ വലയിൽ വീഴും, കോൺഗ്രസ്സുകാർ വീഴും. കാരണം ആ വലയിൽ പണമുണ്ട്, ആ ചൂണ്ടയിൽ പലതും കൊരുത്തിട്ടുണ്ട്. അതിൽ കടിക്കാൻ കോൺഗ്രസ്സുകാരെ കിട്ടുള്ളൂ, അതിൽ കൊത്താനായി സാധാരണക്കാരായ ജനങ്ങൾ കിട്ടില്ല. പണം കണ്ട് വോട്ട് ചെയ്യുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ. തിരുവനന്തപുരത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്, അദ്ദേഹം പറയുന്ന കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് വരണം. ഞാനെന്ന് പറഞ്ഞ കോടീശ്വരനായ അദ്ദേഹത്തിന്റെ അമ്മായിയപ്പൻ കേരളത്തിലായിരുന്നല്ലോ, ഈ നാട്ടുകാരനല്ലായിരുന്നോ? അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ നിക്ഷേപനായിരുന്നല്ലോ, പാലക്കാട് ബി പി എൽ കമ്പനി സ്ഥാപിച്ച ശ്രീ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ കളർ ടി വി, ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ സർവീസ്, ഇതെല്ലാം കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ സർവ്വസ്ഥാപനങ്ങളും പാലക്കാട്ട് നിന്ന് പിഴുത് ബാംഗ്ലൂരിൽ കൊണ്ടുപോയത് ഈ മരുമകനല്ലേ? ഇനി ഇപ്പൊ പറയുന്ന ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന്, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, അതിന്റെ ആവശ്യത്തിനൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇവരെന്താ ഇതുവരെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാത്ത? വേറൊരു സംസ്ഥാനത്ത് പോയി സുഖമായി ജീവിച്ച് അവിടെ സ്ഥാപനങ്ങൾ നടത്തി പണവും ഉണ്ടാക്കി അവിടെ ചെലവഴിച്ച് കേരളത്തെ അവഗണിച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയാൽ ഉടനെ കേരളത്തോട് അങ്ങ് അനുകമ്പയും സ്നേഹവും ഒഴുക, തേനും പാലും ഒഴുക. രാഹുൽഗാന്ധി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ നേതാവ് വയനാട്ടിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. അദ്ദേഹത്തോട് എനിക്ക് അഭ്യർത്ഥന, അദ്ദേഹത്തെ രണ്ടു ദിവസം പറഞ്ഞു സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് മാറ്റിയിരിക്കുന്നു, ഗണപതി വട്ടം എന്ന പേര് മാറ്റുമെന്നാണ്. പ്രിയപ്പെട്ട സുരേന്ദ്ര, ഒരു ചെറിയ അപേക്ഷയുണ്ട്, ചെറിയൊരു മാറ്റം എനിക്ക് വേണ്ടി ഗണേശവട്ടം എന്ന് മാറ്റി തന്നാൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഏതായാലും മാറ്റുന്നു, ഏതായാലും മാറ്റുമ്പോ ഗണപതി വട്ടം രണ്ടു ഒന്നും തന്നെ. ഞാനും ഗണപതിയുടെ പേര് തന്നെ എന്റെ അച്ഛൻ ഇട്ടത് എനിക്ക്, ഞാനും ഒരു ദൈവഭക്തനാണ്. അപ്പൊ എന്റെ പേര് കൂടെ ആവും, രണ്ട് ഒരു പിടിക്ക് രണ്ട് പക്ഷി. സുരേന്ദ്രൻ ജയിച്ചാൽ എന്ന് പറയുന്നുണ്ട്, ജയിക്കില്ല എന്നുള്ള വേറൊരു കാര്യം. ജയിച്ചാലും യാതൊരു ചുക്കൻ ചുണ്യ വാങ്ങി ഇറങ്ങാത്തതുകൊണ്ടാണ് ഈ പറയുന്നത്, ഒരു കുന്തവും അറിഞ്ഞുകൂടാ. കാരണം സ്ഥലത്തിന്റെ പേര് മാറ്റ, തലശ്ശേരിയുടെ പേര് മാറ്റണമെങ്കിൽ ആദ്യം തലശ്ശേരി മുനിസിപ്പാലിറ്റി തീരുമാനിക്കണം മാറ്റണോ വേണ്ടിയത്. അത് സർക്കാരിനെ അറിയിക്കുമ്പോൾ സർക്കാർ തീരുമാനിക്കും, കേരള സംസ്ഥാന സർക്കാർ തീരുമാനിക്കും മാറ്റണോ വേണ്ടിയത്. എന്താണെന്നറിയാമോ? തലശ്ശേരി വില്ലേജ് ഓഫീസിന്റെ പേര് മാറ്റണം, താലൂക്ക് ഓഫീസിന്റെ പേര് മാറ്റണം, സർവ ഓഫീസുകളുടെയും പേര് മാറ്റണം. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് സർക്കാരാണ് തീരുമാനിക്കുന്നത്. അതായത് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് മാറ്റും എന്ന് പറയുന്നവർക്ക് അവസാന ഭാഗത്ത് പറയുന്ന വട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. വട്ടമല്ല, വട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവരൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിപ്പിച്ചത് മണ്ടന്മാരായതുകൊണ്ടല്ല, ഒരു നല്ലത് നടക്കുമെന്ന പ്രതീക്ഷയില്ല, പക്ഷെ നടന്നില്ല, ആരും മിണ്ടിയില്ല. രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിച്ചപ്പോൾ, പക്ഷെ ഒരു കാര്യമുണ്ട്, കുറ്റം പറയാൻ പറ്റില്ല, ടി എം പ്രതാപൻ മാത്രമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു പാർലമെന്റിൽ നരേന്ദ്രമോദിയെ നോക്കി, അമിത്ഷായെ നോക്കി വിരൽ ചൂണ്ടിയത്, വിരൽ അങ്ങോട്ടല്ല ചൂണ്ടിയത്, ഇങ്ങനെയാണ് ആക്ഷൻ പോകണം, വിരൽ ചൂണ്ടിയത് ഞാൻ മാത്രമേ ഉള്ളൂ. വിരൽ ചൂണ്ടാ ഇങ്ങനല്ലേ വിരൽ ചൂണ്ടത്തെ? പക്ഷെ ഒരു കാര്യം ഉണ്ട്, അയാൾ വിരൽ ചൂണ്ടി കാണും. കാരണം കെട്ടിപ്പിടിച്ച രാഹുൽ ഗാന്ധിക്ക് സീറ്റുണ്ട്, വിരൽ ചൂണ്ടിയ പ്രതാപന് മാത്രം യു ഡി എഫ് സീറ്റ് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച്, എണീച്ചയ്ക്കാൻ വയ്യാത്തവർക്ക് ആണെന്ന് വരെ രണ്ടുപേര് പിടിച്ചോണ്ട് പോകുന്നതാണ് വരെ കണ്ണൂർ മത്സരിക്കാൻ അവസരം ഉണ്ടായി. എന്നിട്ടും ഈ പ്രതാപന് ഒരു സീറ്റ് കൊടുത്തില്ല എന്ന് പറയുന്ന അന്യായമില്ല. ഇനി ഇവിടെ പറഞ്ഞു, ഇവിടെ ഒരാളെ പറ്റി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, വടകരയിൽ ഒരു എം പി ഉണ്ടായിരുന്നു, അയാൾ ഇവിടുത്തെ എം പി ആ ജനപ്രിയ നായകൻ അറിഞ്ഞൂടെ കേട്ടോ. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവി ജയിച്ച എം എൽ എ ആയിട്ടിരിക്കാൻ പെട്ടെന്ന് വടകരയ്ക്ക് ഒരു കോളുണ്ട് വിട്ടോളം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു നേമത്തെ വിളിക്കുന്നുണ്ട്, ആ നേമത്തോട്ട് പോയി വീണ്ടും വടകരയ്ക്ക് വന്നു, ആ തൃശ്ശൂരോട്ട് വിളിക്കുന്നുണ്ട് കോളിക്കുമെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം തോൽപ്പിച്ചതാ അച്ഛനെയും മോനെയും തൃശ്ശൂരുകാര്, ഇപ്രാവശ്യവും തോൽപ്പിക്കും എന്നുള്ളതിന് സംശയമില്ല. സുനിൽ കുമാർ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകരോട് മത്സരിക്കുന്നുണ്ട്, ഞാൻ ആ സഹപ്രവർത്തനെ പറ്റി ഒരു തമാശ പറഞ്ഞു, സത്യമാണ് പറഞ്ഞത്. അതിനുശേഷം എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിരിക്കുക സംഖ്യകൾ, അതങ്ങ് കൈ വെച്ചിരുന്നാ മതി. പിന്നെ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു മക്കളെ, 2001 സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വന്നിട്ട് 2023 ഗണേഷ് കുമാർ കേൾക്കാത്ത ചീത്തപ്പേരും ഗണേഷ് കുമാർ നേരിടാത്ത അക്രമങ്ങളും ഒരു പ്രശ്നവുമല്ല. നിങ്ങൾ വിഷമിക്കുകയേ വേണ്ടി തോന്നി, എന്റെ ജീവിതം തുറന്ന പുസ്തകമാണ്. എല്ലാവരും മനസ്സിലായിക്കോ സംഖ്യകളെ, 5 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരേ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ഗണേഷ് കുമാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ രാഷ്ട്രീയ സത്യസന്ധത മാത്രമാണ്, അതിനെ ചോദ്യം ചെയ്യാൻ ഈ അലവരാകൊന്നും ഒരു കാര്യമില്ല. എന്റെ രാഷ്ട്രീയ സത്യസന്ധതയാണ്, ഞാൻ എന്റെ ജനങ്ങളോട് കാണിച്ച സ്നേഹമാണ്, അവരോട് ഇന്നും കാണിച്ചുകൊണ്ട മര്യാദയാണ്, അവരെന്നോടുള്ള സ്നേഹവും എന്നുള്ള വിശ്വാസമാണ് 5 തവണ ഒരാളെ നിയമസഭയിൽ അയക്കുന്നത്.
കേരളത്തിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളായ കെ എം മാണി സാറ് മരിച്ചുപോയി, ശ്രീ ഉമ്മൻചാണ്ടി സാറ് മരിച്ചുപോയി, ഇവർക്ക് മാത്രമേ 50 കൊല്ലം പാർലമെന്റ് നിയമസഭയിൽ എത്താൻ പറ്റൂ. എന്നെ പോലെ ഒരു സാധാരണക്കാരായ ഒരു സിനിമ നടന്നു 5 തവണ കേരളത്തിന്റെ നിയമസഭ എന്ന് പറയുന്ന മഹത്സായ മന്ദിരത്തിലേക്ക് എത്തുവാൻ അവസരം കിട്ടിയെങ്കിൽ അത് ജനങ്ങളും ഞാനും തമ്മിലുള്ള ആത്മബന്ധമാണ്, വർഗീയതക്കെതിരെയുള്ള എന്റെ പോരാട്ടമാണ്, ജാതി മത ചിന്തകൾ. എന്നിട്ട് പറഞ്ഞു ഞാന് അദ്ദേഹത്തിന് മറുപടി ആരും പറഞ്ഞു കേട്ടോ, അദ്ദേഹത്തെ കുലഭ്യമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഞാന് എന്റെ സുഹൃത്തുക്കൾ എറണാകുളത്ത് പിന്നെ കൊല്ലത്തുള്ളവരുടെ വീട്ടിലൊക്കെ ബിരിയാണി തന്നിട്ടുണ്ടെന്ന്, റംസാന് ബിരിയാണി. ആ നന്ദി ആ സമുദായത്തോട് കാണിക്കണം. ഇട്ടിരിക്കുന്ന ഞാനും അശോകനും ഇട്ടിരിക്കുന്ന ഉടുവസ്ത്രം കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ദളിതരും ഉൾപ്പെടുന്ന കേരളത്തിലെ മലയാളി സമൂഹം ഞങ്ങളുടെ സിനിമകൾ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ എളിയ സംഭാവനയുടെ പങ്കാണ് ഗണേഷ് കുമാറും അശോകനും ഇട്ടിരിക്കുന്ന വസ്ത്രവും കണ്ണാടിയും വരെ. മനസ്സിലാക്കണം ആ നന്ദി ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം ഇന്ത്യ വിട്ടു പോട്ടെ എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ പോയി ചേരുവോ? സ്വതന്ത്രനായി മത്സരിക്കൂ, അദ്ദേഹത്തിന് അന്തസ്സുണ്ടെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കൂ. അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ സൗന്ദര്യവുമാണ് ആളുകൾ ആകർഷിക്കുന്നതെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കും. ഒരു വർഗീയ കക്ഷിയിൽ ഒരു കലാകാരന് എങ്ങനെ അംഗമാകാനൊക്കെ മനസ്സിലാവുന്നില്ല. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയെടുത്ത നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. കെ പി എസ് സിയുടെ നാടകം 10,000,000 ലക്ഷക്കണക്കിന് സ്റ്റേജുകളിൽ കേരളത്തിൽ അങ്ങോളങ്ങോളം കളിച്ചു. കലയോട് ബഹുമാനമുള്ളവരാണ് മലയാളികൾ. തൃശ്ശൂർ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സിനിമ ഇറങ്ങിയാലും നമ്മൾ കാണും. എന്താണെന്നറിയാമോ? നമ്മൾ അന്തസ്സും ആഭിജാത്യവും മതേതര വിശ്വാസം ഉള്ളവരാണ്, കാണുന്നത് കലയാണെന്നുള്ള തിരിച്ചറിവും. പക്ഷെ ആ തിരിച്ചറിവ് മറന്ന് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ട് എന്ന് പറയുന്നത്, ഞാൻ ബിരിയാണി അടിച്ചിട്ടുണ്ട്, നോമ്പ് കുളിക്കാൻ പോയിട്ടുണ്ട് ഇതിനു മുമ്പ്, അതായിട്ടല്ല അത്രയുള്ള തർക്കം. ആ പോയിട്ടുണ്ടെങ്കിൽ ആ സഹോദരൻ മുസ്ലിം സഹോദരന്മാരുടെ വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ബിരിയാണിയോ ഭക്ഷണമോ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്ലാസ് പാല് വാങ്ങിച്ചു കുടി, ഒരു തൈര് ചായ വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നന്ദി കാണിക്കാതെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനോടൊപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പിന് ഒന്ന് ഗണേഷ് കുമാറിന് കളിക്കാൻ വന്നാൽ മറ്റന്നാൾ തൃശ്ശൂരോട്ട് വരുന്നുണ്ട്, അവിടെ ഞാൻ എടുത്തുടുക്കും എന്ന് മാത്രമേ പറയുന്നു. ഈ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പോണ്ടിശ്ശേരി വണ്ടി രജിസ്റ്റർ ചെയ്ത് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറഞ്ഞുതരാം. ഞാൻ കൂടെ കിടന്നവനെ രാപ്പനെ അറിയാവൂ. 35 കൊല്ലമായി എനിക്ക് അയാളെ അറിയാം, അയാളുടെ ഗുണങ്ങളും ദോഷങ്ങളും അറിയാം. എന്റെ അടുത്ത് ചോദിക്കാൻ വന്നാൽ അത് സംഖ്യകൾ കൂട്ടിക്കോ, നാണക്കേടാവും, തലയെ മുണ്ടിട്ട് നടക്കേണ്ടി വരും. എനിക്കൊരു പേടിയില്ല, ഞാൻ കുഴപ്പക്കാരനാണ്. തെറ്റ് ചെയ്യാത്തവണ ഈ ലോകത്തില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിച്ചിട്ടുണ്ട്, തിരുത്തിയിട്ടുമുണ്ട്, എനിക്കത് പറയാൻ ഒരു പേടിയുമില്ല. ആ വികാരത്തോടെ തന്നെയാണ് എന്നെ കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഞാനൊരു സിനിമ നടനായിരുന്നു, അല്ല എൻ്റെ അച്ഛൻ ആദ്യത്തെ ഇലക്ഷൻ മത്സരിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. ഞങ്ങൾ വലിയ ഒരുപാട് കാമുകിമാരൊക്കെ ഉള്ള ആളാന്ന് പറയാം. അപ്പൊ അച്ഛൻ പറഞ്ഞ അവനെ കണ്ടാൽ കാണാനൊരു സൗന്ദര്യമൊക്കെ ഉണ്ട്. അവൻ്റെ അന്തയായി ഞാൻ നല്ലൊരു ചെറുക്കനെ വേണമെന്ന് ആഗ്രഹിച്ചുണ്ടാക്കിയതാ. അവനെ കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ ഒരു സ്നേഹം തോന്നി, അടുത്തോട്ട് സിനിമ കാണുന്നില്ലയോ, നീ എത്ര തവണ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് സിനിമയിലെന്ന് ചോദിക്കാൻ ഒരു തന്തയായ എനിക്ക് പറ്റുമോ എന്ന് എൻ്റെ അച്ഛൻ അന്ന് ചോദിച്ചു ഇലക്ഷനിൽ. ഇതൊക്കെ നമ്മുടെ തൊഴിലിലെ ഭാവം അല്ലാതെ ആളെ വെച്ച് ഒരു പത്രപ്രവർത്തകരെ പുറത്ത് കൈവച്ച് വെച്ച് അത് കുറ്റകരമാണെന്ന് ആൾ പറയുമ്പോൾ ആ സ്ത്രീ ആ സഹോദരി പരാതിപ്പെടുമ്പോൾ നാട്ടിലുള്ള എല്ലാ സഹപ്രവർത്തകരെയും വിളിച്ച് ഓടി വന്ന് മോളെ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേരെ എന്ന് പറയുന്നത് മര്യാദയാണ്. പിന്നെ അവരൊന്ന് ഞാൻ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് മോനെ, പരസ്യമായിട്ടല്ലേ രണ്ട് കല്യാണം കഴിച്ചു. എന്താ കുഴപ്പം? എന്താ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നിങ്ങളാണോ ചെലവിന് കൊടുക്കുന്ന പിള്ളേർക്ക്? അല്ലല്ലേ, ഞാനല്ലയോ ചെലവിന് കൊടുക്കുന്നേ? ഇവരെ ബി ജെ പി കാരാണോ ചെലവിന് കൊടുക്കുന്നേ? അതോ തൃശ്ശൂർ സ്ഥാനാർത്ഥിയാണോ ചെലവിന് കൊടുക്കുന്നത്? ഞാനാണോ ചെലവിന് കൊടുക്കുന്നേ? വേലയേറ്റം കൈവച്ചിരുന്നാൽ മതി. ഗണേഷ് കുമാറിന് ജനങ്ങളെ മാത്രമേ ഇഷ്ടമുള്ളൂ, ദൈവത്തിനെ മാത്രമേ പേടിയുള്ളൂ. വേലയേറ്റം കൈവച്ചിരുന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, തട്ടിപ്പാണിതല്ല. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നടക്കുന്ന തട്ടിപ്പുകളാണ്. ഞാൻ ഇന്നോട് ഇവിടേക്ക് വരാം. ഇപ്പൊ കേന്ദ്രത്തിലൊക്കെ പോയി കറങ്ങി നമ്മൾ തിരിച്ചു വന്നല്ലോ. രാഹുൽ ഗാന്ധിയെ കൊണ്ടുള്ള പ്രചോദനക്കേടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടേക്ക് വരാം. ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ആരൊക്കെയാ മത്സരിക്കുന്നത്? യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ, ഞാൻ എന്റെ അഭിപ്രായം ഇതിൽ പറയത്തില്ല. ഇവിടെ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഓട്ടിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞത് കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടപ്പോ സ്ഥാനാർത്ഥി നിർണയത്തിന് കൈക്കൂലി വാങ്ങി. അതാ ഈ തെരഞ്ഞെടുപ്പല്ല, ഇതിന് മുമ്പിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ ചെന്ന് നിന്ന് സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ കൈക്കൂലി വാങ്ങിയ ആളാണ് എന്ന് പാലക്കാട് പ്രസ്താവന ഇറക്കിയത് ഞാനല്ല, യൂത്ത് കോൺഗ്രസ്സുകാരാണ്. അത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചത് അങ്ങനെ ഒരു പ്രസ്താവന കറക്റ്റല്ലയോ? അത്യാവശ്യം ഞാൻ പറഞ്ഞു. സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു, ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് കർണാടകത്തിൽ പോയി സീറ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പലരുടെ ഇന്നും കാശ് വാങ്ങിച്ചു. ഞങ്ങൾ ആരും ഡി വൈ എഫ് ഐ കാരല്ല പറഞ്ഞ, എ വൈ എഫ് കാരല്ല, ഞാനല്ല, സി പി എം അല്ല, സി പി എല്ല, ആരും അല്ല. ഒന്ന് ആലോചിക്കണം, ആരാ പറഞ്ഞ? അവരാ പറഞ്ഞു. നിങ്ങൾ പാലക്കാട് നിന്നാണ് അദ്ദേഹം വന്നത്. പാലക്കാട്ടുകാർ കരഞ്ഞു എന്താണെന്നറിയാമോ? തലശ്ശേരിക്കാരികളെ തോപ്പിച്ച് തിരിച്ചയക്കുമല്ലോ, ഇനിയും നമ്മൾ സഹിക്കേണ്ടി വരുമോ എന്നോർത്താണ് കരഞ്ഞത്. അല്ലാതെ ഇയാൾ അവിടുന്ന് പോകുന്നതിന്റെ സങ്കടം കൊണ്ടല്ല. യവനങ്ങാനും തലശ്ശേരി തോറ്റാൽ വീണ്ടും ഇനി തിരിച്ചു വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്.
പാലക്കാട് പോകാറുണ്ടോ? പോണം. കേരള സർക്കാർ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട റോഡുകളല്ലാതെ, കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഹൈവേ അല്ലാതെ ഒരു കൊള്ളാവുന്ന റോഡ് കാണിക്കാമോ നിങ്ങൾക്ക്? പാലക്കാട് ടൗണിലാണ് സുത്താൻപേട്ട എന്ന സ്ഥലം. അവിടെയാണ് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം നിലകൊള്ളുന്നത്. ആ വ്യാപാര സ്ഥാനത്തിൽ ഒന്നും നിങ്ങൾക്ക് ഓടയാടി കിടക്കാതെ കയറാനൊക്കത്തില്ല. ഒരു അഴുക്ക് ചാല് പോലും ഉണ്ടാക്കാൻ കഴിയാത്തയാൾ ഇവിടെ വന്ന് മാന്യയായി ജീവിക്കുന്ന ശൈലജ ടീച്ചറെ പറ്റി പുലഭ്യം പറയുന്നുണ്ടെങ്കിൽ തെരണ്ടി വാല് വെച്ച് അടിച്ചോടിക്കണം എന്ന് എനിക്ക് പറയാറുണ്ട്. ആരാ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ പറ്റിയിട്ട് പോക്കൃത്തരം ഫേസ്ബുക്കിൽ എഴുതുകയും അതിൻ്റെ താഴെ പിതൃശൂന്യമായ കമൻറ്റുകൾ ഇടുകയും ചെയ്യുന്ന ഇവരുടെ കൾച്ചർ ഇത്രയൊന്നും ജില്ല കേന്ദ്രീകരിച്ചാണ് യൂത്തന്മാര്. ഓരോ ജില്ലയുടെ പേരിലാണ്, കോട്ടയം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ജില്ല കേന്ദ്രീകരിച്ചാണ് അലവരാതിയുള്ള സംഘം. ഇവരാരാന്നുള്ള തിരിച്ചറിയണം. ഈയിടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു, വ്യാജ ഐഡന്റിറ്റി കാർഡ്, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഐഡന്റിറ്റി കാർഡ് വ്യാജമായി അടിച്ച് പാർട്ടി ഇലക്ഷൻ നടത്തി ജയിക്കുന്ന മഹാന്മാരായ സമർത്ഥന്മാരെ നമ്മൾ കണ്ടു. ബാംഗ്ലൂരിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്നേ ഇത് മുഴുവൻ. പത്തനാപുരത്ത് 67 വയസ്സുള്ള കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന ഷേഖ് ഫരീദ്, അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു തമാശ പറഞ്ഞു. ആ തമാശ ഒന്ന് ആവർത്തിച്ചു, നിങ്ങൾ കണ്ടു കാണും, കാണാത്തവരും കാണും. യു ഡി എഫ് ആരാണ് പരിശീലനം നൽകി കൊറോണ വന്നു, ഒരാളും മരിക്കില്ലായിരുന്നു പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചോ പറഞ്ഞു, നിപ അതിന് മുമ്പേ വന്നു. നിപയിൽ എല്ലാവരും മരിച്ചു കഴിഞ്ഞാലേ പിന്നെ മരിക്കാനാരും കേരളത്തിൽ ബാക്കി ഉണ്ടാവില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. കറക്റ്റല്ലേ? നിപ വന്ന് എല്ലാവരും ചത്തേനെ, ചത്തു കഴിഞ്ഞ് പിന്നെ കൊറോണയെ നേരിടാൻ ആളില്ല ഇവിടെ. അതിന് ആരും വന്ന ആളില്ലല്ലോ. ഇവര് എവിടെയായിരുന്നു? ഞാൻ 2-3 ചോദ്യങ്ങൾക്ക് കോൺഗ്രസ്സുകാർ ഉത്തരം പറഞ്ഞു. ഡിവൈഎഫ്ഐക്കാരെ കളിയാക്കി പറയുന്ന, ഇടതുപക്ഷ ചെറുപ്പക്കാരുടെ യുവജന സംഘടനയെ കളിയാക്കി പറയുന്ന യുവന്മാരുടെ പൊതിച്ചോറിന്റെ രാഷ്ട്രീയമാണ്. അതിനുള്ള മറുപടിയും കൂടെ പറയാം. പൊതിച്ചോറിന്റെ രാഷ്ട്രീയം എന്താണ്? പൊതിച്ചോറിന്റെ രാഷ്ട്രീയം, വെള്ളപ്പൊക്കം വന്നു, ഇവിടെ ഒന്നും അത്ര കാര്യമായി ബാധിച്ചില്ല. പക്ഷെ വെള്ളപ്പൊക്കം പ്രധാനമായി ബാധിച്ചത് ചെങ്ങന്നൂര്, ആറന്മുള, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് വലിയ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നം ഉണ്ടായത്. ആ വെള്ളപ്പൊക്കം വന്ന സമയത്ത് എല്ലാവരും ക്യാമ്പുകളിലേക്ക് മാറി, എല്ലാം നഷ്ടപ്പെട്ടു, സമ്പാദിച്ചതെല്ലാം പോയി, കാറ് പോയി, വീട് പോയി, കൃഷി പോയി, സർവ്വതും നശിച്ച്, അടുത്ത വെള്ളപ്പൊക്കത്തിൽ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അപ്പൊ എന്താ, ഏഴ് രക്ഷിക്കാൻ ആരാ വന്ന്? 5 പൈസ വാങ്ങാതെ മത്സ്യത്തൊഴിലാളികൾ അവിടെ ഓടിയെത്തി, വള്ളങ്ങളും ലോറിയിൽ കയറ്റി അവിടെ എത്തി, അതിസാഹസികമായി മനുഷ്യന്റെ ജീവനെ രക്ഷിച്ച ഈ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ അവരായിരുന്നു ഹീറോസ്, അവരായിരുന്നു രക്ഷകന്മാർ. അവർ വന്നു, സഹായിച്ചു, എല്ലാവരെയും ക്യാമ്പുകളിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞു, ശ്രീ പിണറായി വിജയന്റെ ഒരു അഭ്യർത്ഥനയാണ്, അവിടെ ആഹാരമില്ല, അവിടെ ഉടുവസ്ത്രമില്ല, ചപ്പലുകളില്ല, കിടക്കാൻ പായില്ല, തലവണയില്ല, മെത്തയില്ല, പാചകം ചെയ്യാൻ പാത്രങ്ങളിൽ ആഹാരം കഴിക്കാൻ പ്ലേറ്റ് ഇല്ല, ഉടുവസ്ത്രങ്ങൾ പോയിട്ട് അടിവസ്ത്രങ്ങൾ പോലും ഇല്ലാത്തവരെ നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സാധാരണയായി നമ്മൾ ചെയ്യാറുള്ളത് പോലെ ആരാണ് സഖാവ് പിണറായി വിജയൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഞാൻ തലശ്ശേരിക്കാർക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാലും ഒരു മനുഷ്യൻ എന്നല്ലേ, മാറി നിന്നെല്ലാം വീക്ഷിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്നല്ലേ, അത് LDF-ലായാലും UDF-ലായാലും ഉള്ള കാര്യം വിളിച്ചു പറയുന്ന ആളെന്നാണ്. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയാൻ ധൈര്യമുള്ള ആളാണ് ഞാൻ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയം മുകളിലിരിക്കുന്ന ആളിനെ മാത്രമേ ഉള്ളൂ, എനിക്ക് വിശ്വാസം ജനങ്ങളെയുമുണ്ട്. ഞാൻ പറയുന്നു, ശ്രീ പിണറായി വിജയൻ പറയുന്നു, നമ്മളെല്ലാം ഒരുങ്ങി, നമ്മളിവിടെയൊക്കെ ആൾക്കാർ തയ്യാറായി. ആ കഴിഞ്ഞ 8 കൊല്ലം മരിച്ച അമ്മൂമ്മയുടെ പഴയ കരിമ്പണം ഒരു കൊണ്ടൊന്ന് മടക്കിക്കൊള്ളാൻ പറഞ്ഞു, കാരണം ഈ അഭയാർത്ഥി ക്യാമ്പിൽ കൊടുത്തയക്കാൻ വേണ്ടിട്ട്. പിന്നെ മുത്തച്ഛൻ 7-9 കൊല്ലം മുമ്പ് മരിച്ചപ്പോൾ കിടന്ന കട്ടിലെ മെത്ത മിറക്കി ഇവിടെ മൂലയെ വെച്ചിട്ടുണ്ട്, അത് തട്ടുംപുറത്ത് നിങ്ങൾ എടുക്കാൻ പറഞ്ഞു, ഏതാ ക്യാമ്പിൽ കൊണ്ടുകൊടുക്കാനാ. അപ്പൊ ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർ നമ്മളെപ്പോലെയോ അല്ലെങ്കിൽ അതിലധികമോ അന്തസ്സും ആഭിജാത്യമുള്ളവരാണ്. അവർക്കിപ്പോൾ ഒരു ജീവിത പ്രതിസന്ധി വന്നിരിക്കുകയാണ്, ഒരു പ്രതിക്ഷോഭത്തിലൂടെ. അതുകൊണ്ട് അവർക്ക് പഴയതൊന്നും കൊടുക്കാനൊക്കത്തില്ല, പുതിയത് വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. ഒരു പഴയ സാധനവും ക്യാമ്പുകളിൽ കയറ്റില്ല എന്ന ബഹുമാനായ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. എല്ലാവർക്കും പുതിയ ചപ്പലുകൾ, പുതിയ വസ്ത്രങ്ങൾ, പുതിയ നൈഡ്രസ്, കൈലി, ബനിയണ, കിടക്കകൾ, പാത്രങ്ങൾ എല്ലാം പുതിയത് വന്നു. ഓർമ്മയുണ്ടോ? ലോക ഇന്ത്യയിൽ എവിടെയാണെങ്കിലും പഴയ സാധനം, പഴയ അമ്മമ്മയുടെ കരിമ്പടവും അപ്പൂപ്പന്റെ മെത്തയും ചുരുട്ടിയനെ കീറിയപ്പ, 16 കൊല്ലം മുമ്പ് വല്യപ്പൂപ്പൻ കിടന്ന് ചവിട്ടി കീറിയപ്പ, ചവിട്ടി കീറി മരിച്ചപ്പ ചുരുട്ടി കൊടുക്കാൻ വിചാരിച്ച ക്യാമ്പിലേക്ക് കൊടുക്കാൻ സമ്മതിച്ചോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഓരോ ദിവസവും അദ്ദേഹം വിലയിരുത്തി, ഒരിടത്ത് ഇരുന്നുകൊണ്ട് യുഡിഎഫ് വരാമെങ്കിൽ ഫോട്ടോ, പത്രക്കാരന് ഫോട്ടോ എടുക്കാൻ വേണ്ടി അന്നാൽ അവരായിരുന്നു മുഖ്യമന്ത്രി. ഈ ഹെലികോപ്റ്ററിൽ നിന്ന് കയറിലിറങ്ങിയത് വയനാട്ടിൽ, വയനാട്ടിൽ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്നുണ്ട്, തിരുവനന്തപുരത്തിരുന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് തന്റെ വിരൽത്തുമ്പിൽ കേരളത്തിലെ മുനങ്ങളെ, ജനങ്ങളെ മുഴുവൻ സംരക്ഷിച്ച സഖാവ് പിണറായി വിജയനാണ് ഇടതുപക്ഷ മുന്നണിയുടെ നേതാവ് എന്ന് മറക്കരുത്.
അഭിമാനത്തോടെ പറയാം, അദ്ദേഹം അത് കൈകാര്യം ചെയ്ത രീതിയെ ലോകം അഭിനന്ദിച്ചു. ആ വെള്ളപ്പൊക്കത്തെ നേരിടാൻ കേന്ദ്രത്തിൽ നമുക്ക് ഹെലികോപ്റ്റർ വിളിച്ചു. ചന്തയിൽ പോയിട്ട് മണ്ണെണ്ണയും വാങ്ങിച്ചുകൊണ്ട് വന്നവനെ ഹെലികോപ്റ്ററിൽ കൊണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടിറക്കി. ഇതിന്റെ എല്ലാം ബില്ല് അരി തന്നു കേന്ദ്രം, ഹെലികോപ്റ്റർ തന്നു, പ്ലെയിൻ തന്നു, ഇതെല്ലാം തന്നിട്ട് ഇതിന്റെ ഒരു വലിയ ബില്ലും നമുക്ക് ഇങ്ങ് അടിച്ചു തന്നു. കേന്ദ്ര സഹായം, അതാണ് കേന്ദ്ര സഹായം, ഒരു വലിയ ബില്ല് അടിച്ചു തന്നു. നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിലെ കയറിയിട്ട് ഒരു ബില്ല് അടിക്കും, അല്ലെങ്കിൽ ഷുറന്ന് അതുപോലെ ഷുറന്ന് സാരി പോലെ ഒരു ബില്ലടിച്ചു തന്നു. ഇതാണ് കേന്ദ്രം. അരി തന്നില്ലേ, തന്നു, ബില്ല് തന്നു. പ്ലെയിൻ തന്നില്ലേ, തന്നു, ബില്ല് തന്നു. നേവി ഇറങ്ങിയില്ലേ, തന്നു, ബില്ല് തന്നു. അതെല്ലാം ബില്ലുണ്ട്, എല്ലാത്തിനും ബില്ലുണ്ട്. ആ ബില്ലും തന്നേച്ച് കേന്ദ്ര സഹായം നൽകിയതാ, ഒരു സഹായം ചെയ്തില്ല. പുറത്തുനിന്ന് കിട്ടാമെന്ന് പറഞ്ഞ സഹായം വാങ്ങിക്കാനും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും സഹായം തരാം പറ്റത്തില്ല.